Hello all, welcome to my YouTube channel, The Untold Stories. So, Itokri is an Indian handicraft and handloom brand in the products. പാക്കേജിങ് ആണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമായി. അങ്ങനെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ കൊണ്ട് അങ്ങനെ അധികം പ്ലാസ്റ്റിക്സ് ഒന്നും യൂസ് ചെയ്യാത്തുള്ള ഒരു പാക്കേജിങ് ആണ് ഇവരുടേത്. അതുപോലെ ഈ ഒരു ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ജ്വല്ലറീസ്, അതേപോലെ അല്ലാത്ത മേക്കപ്പ് ഐറ്റംസ്, പിന്നെ കുർത്താസ്, ഫാബ്രിക്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കുർത്താസ് ഒന്നുമല്ല വാങ്ങിയത്, കുറച്ച് അത്യാവശ്യം ലിപ് ബാം, കാജൽ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിയത്. നമുക്ക് ഏതാണെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിയത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇയറിങ്സ്, അങ്ങനെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അതുപോലെ ഇത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ അധികം കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യില്ല. അതുകൊണ്ടൊക്കെ കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അത് കൂടാതെ ഇവർ ചെറിയൊരു ആസ് എ ലവ് നോട്ട് പോലെ ഒരു ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇത് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലെൻസിങ് ലോഷൻ ആണ്. ഇത് ലെമൺ ആൻഡ് ഓറഞ്ച് പീൽ വിത്ത് ആപ്പിൾ സിറ്റർ വിനീഗർ ആണ്. അതുകൂടാതെ ഓർഗാനിക് കോക്കനട്ട് ഓയിലും ജോജോബോ ഓയിൽ അങ്ങനെ കുറേ ഓയിൽസിൻ്റെ ഒക്കെ കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലോഷൻ ആണ് വരുന്നത്. ഇതിൻ്റെ 100 ml ബോട്ടിലാണ് ഞാൻ വാങ്ങിയത്. അപ്പം 250 rupees ആണ് ഇതിനകത്ത് വരുന്നത്. ഈ ലോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലെൻസിങ് ലോഷൻ ആണ്. നമുക്ക് ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ട് ലോഷൻ ആണിത്. മെയിനായിട്ടും ലെമൺ ആൻഡ് ഓറഞ്ച് പീൽ എക്സ്ട്രാക്ട്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രാഗ്രൻസിനും ആ ഒരു മണമായിരിക്കും ഉണ്ടാവുക. പിന്നെ ഖാദി ഇന്ത്യ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. അധികവും ഇവരുടെ പ്രൊഡക്ട്സൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിരിക്കും. സ്പ്രേ ചെയ്യുന്ന പോലെ ഒരു നോസിലുണ്ട്. ഇതിങ്ങനെ നമ്മൾ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെ നമുക്ക് ആവശ്യത്തിൽ എടുത്തിട്ട് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്ലെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനൊരു നോസിലൂടെ വരുന്ന ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം നമുക്ക് ഈ ക്ലെൻസർ യൂസ് ചെയ്താൽ മതി. അങ്ങനെ ഓവറായിട്ടൊന്നും നമുക്ക് എടുത്തു പോകത്തില്ല നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഓൾസോ നമ്മളിങ്ങനെ പയ്യെ പയ്യെ റബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഇതിങ്ങനെ അബ്സോർബ് ആയിട്ട് വരും. പക്ഷെ എന്നാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകത്തുമില്ല. കുറച്ചൊരു മോയ്സ്ചറൈസർ ഫീല് നമ്മുടെ സ്കിന്നിൽ എപ്പോഴും ഉണ്ടാവും. നെക്സ്റ്റ് വൺ ഒരു ഹെർബൽ റോളൻ ഡിയോ വിത്ത് സാഫ്രോൺ ഫേഷ്യൽ ടോണിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ടോണറുടെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് പ്യുവർ എസൻഷ്യൽ ഓയിൽസ് ആണ്. അപ്പോൾ കുറേ എസൻഷ്യൽ ഓയിൽസ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നുണ്ട്. 130 rupees ആണ് ഈ ഒരു ഫേഷ്യൽ ടോണറിന് വരുന്നത്. ആൻഡ് ഓൾസോ മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ 18 months നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതും നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കയ്യിലേക്കൊന്നും എടുത്ത് നമ്മൾ ഫേസിൽ റബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റിക്ക് പോലത്തെ ഈ ഒരു ബോട്ടിലിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് നമ്മുടെ ഫേസിൽ ഇതിങ്ങനെ അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് റബ് ചെയ്ത് സ്പ്രെഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഒരു ആർട്ടിസണൽ ബീ വാക്സ് ലിപ് ബാം ആണ്. അപ്പം സ്ട്രോബെറി ആണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണിത്. 5 grams ഒരു ലിപ് ബാം ആണ് വരുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. കവർ ഇത്ര വലുതാന്നേ ഉള്ളൂ. ആക്ച്വലി സാധനം ഒരു ചെറിയ സാധനമാണ്, കാരണം 5 grams മാത്രമേ ഉള്ളൂ. വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പ്രൊഡക്ട്സൊക്കെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. അപ്പോൾ ഇത് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഇൻഡിജീനിയസ് വിമൻ ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇവരിവിടെ പേപ്പറിൽ തന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലാസ് ബോട്ടിലാണ് ഇതിൻ്റെ ഈ ലിപ് ബാം വരുന്നത്. സ്ട്രോബെറി ഫ്ലേവർ ഉണ്ടെന്നേ ഉള്ളൂ. കളർ അങ്ങനെ ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം അല്ല ഇത്. ഇതും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു റഫ് ഫീലിംഗ് ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണിത്. നെക്സ്റ്റ് വൺ ഒരു സീസ്മെ ഓയിലിൻ്റെ കാജലാണ്. ഒരു ഓർഗാനിക് ആയിട്ടുള്ളൊരു കാജൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് പ്യുവർ സീസ്മെ ഓയിലാണ്. അത് ആയുർവേദിക് രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ, പിന്നെ ഒരു സ്മോക്കി ഐ ഇഫക്റ്റ് തരുമെന്നൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 180 rupees ആണ്.
ഇത് സാധാ പോലെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് എഴുതുന്ന പോലത്തെ ഒരു കാജലാണ്. കാണുമ്പോൾ തന്നെ നല്ല ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് അധികം ക്വാണ്ടിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പെട്ടെന്ന് തന്നെ തീരുമായിരിക്കും. നെക്സ്റ്റ് വൺ, ഇവരൊരു ടോക്കൺ ഓഫ് ഗിഫ്റ്റ് പോലെ തന്നിരിക്കുന്ന ഒരു ഇയറിംഗ് ആണ്. എനിക്കിത് വളരെ ഇഷ്ടമായി. 100% ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഒരു വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണിത്. സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ഇയറിംഗ് ആണ്. എനിക്ക് വളരെ ഇഷ്ടമായി ഈ ഇയറിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് 2 ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.